ആലിയൻസ്. ദാ നിന്റെ കൈ കൊണ്ട് കൊടു. ചായ കൊടുക്ക. വേണ്ട, നിന്റെ കൈ കൊണ്ട് കൊടുത്തടി. ഈ ചായ കൊടുക്ക. ചായ എടി, അവിടെ നിൽക്ക്. ഒരു പെണ്ണിന്റെ കൈ ഞാൻ കൊടുക്കുന്നത് ശരിയാണോ? നിന്റെ ഐശ്വര്യമുള്ള കൈ കൊണ്ട് കൊടുത്താൽ നമ്മൾ രണ്ടും ആരായാലും കൊടുത്താൽ എന്തുവാ? നീ വിളിക്ക്. നിന്റെ കൈ കൊണ്ട് കൊടു. ഐശ്വര്യമുള്ള കൈ. ഇടി, ഇതെത്ര മതി? ഇത് 5000 ഇല്ലയോ? ഇനി വേറെയും കാര്യങ്ങൾ പുറകിന് വരികയല്ലയോ? അന്നേരം കൊടുക്കാമെന്ന് ഐശ്വര്യട്ടോട്. പിന്നെ കുഞ്ഞിന്റെ മുഖത്ത് എന്തൊരു വാട്ടം പോലൊക്കെ ഉണ്ടോ? അതിരിക്കട്ടെ, അവൻ നോക്കാറൊക്കെ ഉണ്ടോ? അവൻ വല്ല അന്വേഷിച്ചോണ്ടൊക്കെ വരാറുണ്ടോ? അയ്യോ എന്റെ ദൈവമേ, അവന് തോന്നുന്നുണ്ടല്ലോ ഈ സമയത്ത് അവൻ എന്തായാലും കൈവിടിയത്തില്ല. വലിയ സ്നേഹമായിരിക്കും. യാതൊരു അംശമില്ല. മക്കളൊരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് ഇരിക്കട്ടെ. അയ്യോ, ഇതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ എന്താ നീ പറയുന്നത്? നമ്മളെന്താ അന്യതാന്നു? അതെല്ലാം ചെയ്യ്, വേണ്ട, ഇപ്പൊന്നും വേണ്ട. അങ്ങനെ പറയാതെ മക്കളെ, നീ സന്തോഷമായിട്ട് മേടിക്കടി. അതെ, അവനെ ഞാൻ പ്രസവിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ പൈസക്ക് ആവശ്യമില്ലല്ലോ. മക്കളെ എന്തെങ്കിലും മക്കള് മേടിയേ. അന്നേരത്തേക്ക് ഞാൻ ചോദിച്ചോളൂ. മക്കള് വെച്ചോ. ഉത്തരവാദിത്തമില്ലാത്തോണ്ട് ഈ കാര്യങ്ങളൊന്നും പറയരുത്. മക്കൾ ഇത് പറയാൻ വേണ്ട കേട്ടോ. ഇത് തന്നെ അവനോട് പറയണ്ട. വളരെ കുഴപ്പക്കാരനവനാർത്താവേർത്താവേ. ഈ കുഞ്ഞിനെ രണ്ടും രണ്ട് പാത്രമാക്കണേ. ഒരു കുഴപ്പമില്ലാത്തരും. എടി മോളെ, ഓ വൈറ്റ് ചവിട്ട തൊഴിയൊക്കെ ഉണ്ടോ? അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. എവിടെ വൈദിക്കണത്? ഭയങ്കര ചവിട്ടും തൊടിയാ. ഇങ്ങനെ ഉണ്ടിച്ചുണ്ടിച്ചുണ്ട് അവിടെയൊക്കെ നടന്നു വരും. അപ്പൊ ഞാൻ മനസ്സിലാക്കി അതാ കുട്ടിയാന്ന്. അതുകൊണ്ട് എന്റെ മോടതും ഇതും ആങ്കുഞ്ഞു തന്നെ. നമ്മുടെ വീട്ടിൽ ഒരു രാജകുമാരൻ ഉണ്ടാവുക. ഒരു കൊച്ചു കിരീടം ഞാൻ ഉണ്ടാക്കൂടി എന്റെ കുഞ്ഞിന്. എത്ര കിരീടാ വീട്ടിൽ ഇരിക്കുന്നറിയാമോ? 3 കിരീടോ? അടുത്ത കിരീടോ? സ്നേഹം ഉള്ള ഒരു മനുഷ്യൻ. കുഞ്ഞിന് പേരുമെല്ലാം തീരുമാനിക്കുമെല്ലാം ചെയ്തോ? ഇപ്പഴാ തീരുമാനിക്കേണ്ടത്? നണ്ടേ, നിന്റെ വയറ്റിൽ ഇങ്ങനെ കിടക്കുന്ന സമയം തൊട്ടേ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. എങ്ങനെങ്കിലും ഒരു പേര് കണ്ടുപിടിക്കണമല്ലോ, കണ്ടുപിടിക്കണമല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു. എന്റെ അപ്പച്ചൻ പേര് തന്നെ ഉണ്ടെന്ന് എനിക്ക് വലിയ ആഗ്രഹം. ഇത്രയും